എല്ലാവർക്കും വില്ലേജ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മള് നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങിയതാണ്. മീൻപിടുത്തം അതായത് വിഷ്വലായിട്ട് ഇറങ്ങിയാണ്. നമ്മളെ രണ്ട് ചങ്ക് ടീംസാണ്. നമ്മുടെ മുമ്പ് മുബശ്ശര്, അതുപോലെ തന്നെ ഷബീബ്. ഇതിന്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി ക്ലൈമറ്റുമാണ്. ഇതൊക്കെ നമ്മുടെ നാടാണ് കേട്ടോ. നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ പോയി പാടത്തോട്ടും അതുപോലെ തോട്ടിലൊക്കെ മീനുണ്ടാവും. നമുക്ക് നല്ല വീശി പിടിക്കാനും അതുപോലെ തന്നെ ചെറിയ കോരിവല ഉണ്ട്, കൈകൊണ്ടൊക്കെ പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഏതായാലും പോലെ മീനും കിട്ടുമെന്ന് നമുക്ക് പോയി നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ തോട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് പോയി നോക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും വല വീശി നോക്കാം. അതാണ് മൂലക്കലാണ് മോനെ സാധനള്ളേ. ഞാൻ മൂലം കൂട്ടി വീ നാക്കിട്ടില്ലേ മച്ചന്മാരെ. ഇത് നമ്മടെ കണ്ണൻ കടുങ്ങാലി എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ. ഇതിന്റെ ഒരു വരണ്ടോങ്ങളെ നേരെ ഇവിടെ. ഈ കടുങ്ങാലി തന്നെ പല ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കുറുവ പരല് എന്നൊക്കെ പറയാറുണ്ട്, അതാണ് അതിൽ പെട്ടതാണ് ഈ കടുങ്ങാലി. ഇതിന്റെ തന്നെ പല പല വെറൈറ്റികളാണ്. നമ്മൾ വലയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും തല ഇങ്ങനെ മെല്ലെ ഒന്ന് ഇതാക്കിയാണ്ട് ഫ്രണ്ടിലോട്ട് മെല്ലെ അങ്ങോട്ട് വലിച്ചൊക്കെ ആണെങ്കിൽ സാധനം പോരും കേട്ടോ. സിമ്പിളായിട്ട് എന്താണ് സംഭവം? മൂന്ന് നമുക്ക് കിട്ടിയത് കടുങ്ങാലിയാണ് കേട്ടോ. കടുങ്ങാലിയിൽ ഇതിന്റെ കളറുണ്ടോ? മൂന്ന് ഇത് രണ്ട് ഏകദേശം ഒരേ ഐറ്റംസ് ആണ്. പക്ഷെ ഇതിന്റെ വാലുണ്ട്, ഇതിന്റെ കളറ്, കണ്ണൊക്കെ കണ്ടോ കളറ്. അതായത് നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അഭിലാഷ് ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ ഈ വല വീശലിലൊക്കെ കുറച്ചുകൂടി എക്സ്പെർട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വല വീശിയെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ വട്ട്, അതിൻ്റെ വളം പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊത്തം നൂലുകൾ ജോയിൻ്റ് ആക്കുന്നതിൻ്റെ കുറച്ച് തായാക്കിയിട്ട് പിടിക്കുക. കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കയറ്റി പിടിക്കുക. ഓരോരുത്തർക്കും ഓരോ ശൈലിയാവും. അത് നമ്മൾ പിടിക്കുക. പിന്നെ അതിൻ്റെ ശേഷം മൂന്നോ നാലോ റൗണ്ട് നമ്മുടെ വല ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് ഇതിങ്ങനെ വല ചുറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ മൊത്തത്തിൽ ഒതുങ്ങൂല എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ചുറ്റി നമ്മുടെ ചെറുവിരലിൻ്റെ ഇടയിൽ, അതുപോലെ ഓരോ വിരലുകൾക്ക് ഇടയിലാക്കിയിട്ട് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വലിയ കൈയൊക്കെ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പിടിച്ചാലും മതി കേട്ടോ. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ മുള്ളോ അതുപോലെ തന്നെ ചെറിയ ഈർക്കിലിൻ്റെതോ പുല്ലോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വല പരക്കൂല, അവിടെ ലോക്കായി കിടക്കും കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ ഓരോ വിരലിൻ്റെ ഇടയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ആഞ്ഞെടുക്കുക. ആഞ്ഞെടുത്തിട്ട് നേരെ കൈ പിറകോട്ട് കൊണ്ടുപോകാം കേട്ടോ. കൊണ്ടുപോയതിൻ്റെ ശേഷം നമ്മൾ ഈ മണികളൊക്കെ, വലമണികളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ ഏതെങ്കിലും അങ്ങോട്ടും നൂലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു നോക്കുക കൈ കൊണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഫുള്ള് മണികൾ ഓടിച്ചതിൻ്റെ ശേഷം നമുക്ക് നേരെ പിറകോട്ട് ആഞ്ഞിട്ടൊന്ന് വീശി കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കുടുങ്ങിയിട്ടില്ലായിരുന്നു, ചെറിയ പരലായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത് വീശി നോക്കാം. സെറ്റ്
വമ്പം കോമഡിയാണ് വമ്പം കോമഡി ആവശ്യമാണ് അയിഞ്ഞ് ഇവിടുന്ന് രാജ്യം വിട്ടുണ്ടാവും ഏരിയ നിൽക്കൂല അപ്പൊ ഗൈസ് നമ്മുടെ മീനെ മിസ്സായിട്ട് ഇവിടെ നിരാശയോട് കൂടി കുത്തിരിക്കാണ് നമ്മളെ ഷെബീബ് ബ്രോ അടുത്തത് എറിയുന്നുണ്ട് നമുക്ക് നോക്കാം വരാൽ പോയോട് തന്നെ അതായത് പുല്ല് വളയ്ക്കൂല അത് അറിയില്ലേ ആ ജാതി പോക്ക പോയത് ഇനി അതായത് നമുക്ക് അടുത്ത വല്ലതും നോക്കാം ഷെബീബ എല്ലാ ആശീർവാദങ്ങളും ഉണ്ട് കേട്ടോ അമ്മ കോമഡിയാ ഞങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചരാ ഈ അതല്ലേ മൊതലേ മൊതലേ ആ ഒന്ന് പോയാ വാം പോയാ അവന്റെ അമ്മായി വരുന്ന പറഞ്ഞേ അടി എടുത്തില്ലേ മരേക്ക് പിടിച്ചോ രാജു പോയ വിഷമത്തിനുള്ള മുതലടി നമ്മളെ സാധനം പോയാലും പകരത്തിന് ഇത് വെച്ചൊക്കെയാണെങ്കിൽ ആവൂല ഇനി ഒരു മൂന്നാലെണ്ണം കൂടി ഈ സൈസ് കിട്ടിയാലേ നമുക്ക് അതിന്റെ വിഷമം തീരുള്ളൂ അപ്പൊ അതെല്ലാം നമുക്ക് നോക്കാം റിയില്ല കാണുന്നുണ്ടോ അതിന്റെ പുല്ലിന്റെ ഇടയില് ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ സാധനം പിടിച്ചതരാ അപ്പുറത്തുണ്ടോ അപ്പുറത്തുണ്ടോ ആ വല്ലാതെ ഇതാക്കില്ല നെൽപ്പാടൊക്കെ തോന്നുന്നു അല്ലല്ല തോടിന്റെ വക്കത്തിലൂടെ ഇങ്ങനെ പോകുന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് നല്ല അടിപൊളി പ്ലേസ് ആണ് ഇപ്പൊ ഇവിടുന്നൊക്കെ കൈക്കൊണ്ടൊക്കെ മീന് തപ്പി പിടിക്കാൻ സാധിക്കാറുണ്ട് ഇപ്പൊ ഏതായാലും വല്ലതും കിട്ടുമോ നോക്കാം വെള്ളത്തിന്റെ ശബ്ദമോട് കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ഇവിടെയൊക്കെ മീൻ കയറുന്ന കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് കൈന്റെ അടുത്തുണ്ട് അല്ലടാ ഇവിടെ പോയി അവിടെ ഒന്നുണ്ടോ പാഞ്ഞിരിക്കണേ സൗണ്ടൊന്നും കേൾക്കുന്നില്ല നെടുങ്കോറ്റം പറലാട്ടോ ഇതുവരെ കിട്ടിയ സാധനങ്ങളല്ല സാധനങ്ങൾ വേറെയാണ് വേറെ പരലാണ് നമുക്ക് ഏതായാലും വേറെ ഉണ്ടോ നോക്കാം അവിടെ എന്തായാലും ഉണ്ടാവും ഇത്
ഇവിടെ ആട്ടം കിട്ടിയിട്ടുണ്ട്. നമ്മളെ വയലാട്ടാണ് കേട്ടോ. മുള്ള എൻ്റെ അവിടെ ഉടക്കി പോയാ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് കിട്ടിയതൊക്കെ ഏകദേശം ചെറുമീനുകളായതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും നിൽക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.